വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കാം? ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ? ശരി, ബാ. മസാല ദോശ തയ്യാറാക്കാനായി ആദ്യം നമുക്ക് പൊട്ടാറ്റോ മസാല റെഡിയാക്കാം. 3 ഉരുളക്കിഴങ്ങ്, 1 കഷ്ണം ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. സവാള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയുമാണ് പൊട്ടാറ്റോ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് പരിപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം 2 വറ്റൻമുളക്, കുറച്ച് കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ചേർക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് അടച്ച് വെക്കണം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ സ്മാഷ് ഇവിടെ റെഡി ആയിരിക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡിയായി. ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്കുള്ള ദോശ ചുട്ടെടുക്കാം. ദോശയുടെ മുകളിലായി കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ദോശയുടെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ബെൽ ബട്ടൺ ഫോർ ന്യൂ വീഡിയോസ്.